കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന കീഴ്വൈപ്പൂര് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസുകൾ ആരംഭിച്ചു. സ്കൂൾ പരിസരവും കെട്ടിടവും അണുനശീകരണം നടത്തിയാണ് ഇപ്പോൾ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസത്തിന് ശേഷം തുറന്ന കീഴ്വൈപ്പൂര് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അണുനശീകരണം നടത്തിയത്. സ്കൂൾ ക്ലാസുകൾക്കായി തുറന്നില്ലെങ്കിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സ്കൂൾ തുറക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അണുനശീകരണം നടത്തി. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ദിനേശിന്റെ നേതൃത്വത്തിൽ 90 അംഗങ്ങളുടെ സഹായത്താൽ സ്കൂൾ പരിസരം വൃത്തിയാക്കി. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ക്ലാസുകൾ ആരംഭിച്ചത്. 10ാം ക്ലാസിന്റെയും പ്ലസ് ടുവിന്റെയും വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ക്ലാസുകൾ ആരംഭിച്ചതെന്ന് പ്രിൻസിപ്പൽ ദിനേശ് പറഞ്ഞു. കീഴ്വൈപ്പൂര് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളില് കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് നമ്മുടെ മല്ലപ്പള്ളിയുടെ CFLTC ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയായിരുന്നു. 23ാം തീയതി December 23ാം തീയതി ഇവിടുത്തെ രോഗികളെല്ലാം പോവുകയും തുടർന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ 2 തവണയായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അണുവിമുക്തി വരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും 1ാം തീയതി അണുനശീകരണം നടത്തുകയുണ്ടായി. പിന്നീട് അതിന് ചുറ്റുവട്ടത്ത് വക കാടുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പഞ്ചായത്തിൻ്റെ ആളുകൾ തന്നെ ജോലിക്കാരെ നിർത്തി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ 10 ദിവസം ക്ലാസ്സുകൾ തുടങ്ങാതിരുന്നത്.